അപ്പനുറുക്കുകൾ. അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റായ എബ്രഹാം ലിങ്കൻ തൻ്റെ 16-ാമത്തെ വയസ്സിൽ കണ്ട കാഴ്ചയാണ് അദ്ദേഹത്തെ ലക്ഷ്യബോധമുള്ള, മൂല്യബോധമുള്ള ഒരു മനുഷ്യനാക്കി വളർത്തിയത്. തൻ്റെ 16-ാമത്തെ വയസ്സിൽ അടിമകളെ വിൽക്കുന്ന ഒരു കമ്പോളത്തിൽ ആ മനുഷ്യനെത്തി. ഒരടിമ ധാരാളം മർദ്ദനം ഏറ്റുവാങ്ങുന്നു. അദ്ദേഹം തിരക്കി, എന്നാത്തിനെ എങ്ങനെ അടിക്കുന്നേ? എത്രത്തോളം ക്ഷമ തൻ്റെ അടിമയ്ക്കുണ്ടെന്ന് കാണിക്കാനാണ് മർദ്ദനമെന്ന് യജമാനൻ പറഞ്ഞു. അന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഏതെങ്കിലും ഒരു സാഹചര്യം തനിക്ക് ലഭ്യമായാൽ നിശ്ചയമായും ഈ പ്രവണത അവസാനിപ്പിക്കും. അപ്രകാരം സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. സ്നേഹിതരെ, ഈ അടിമ അനുഭവിച്ച അതേ വേദന, ഒരുപക്ഷെ അതിലുപരി വേദന അനുഭവിച്ചവരാണ് നമ്മുടെ പൂർവികന്മാർ. മനുഷ്യന്മാർ എന്നുള്ള പട്ടികയിൽ പോലും ഉൾപ്പെടുത്താതെ സമൂഹത്ത് തരംതാണ അവസ്ഥയിൽ, കന്നുകാലികൾക്ക് കിട്ടുന്ന വില പോലും ലഭ്യമാകാത്തൊരവസ്ഥയിൽ ജീവിച്ചിരുന്നൊരു കാലഘട്ടം. മീശ വയ്ക്കാൻ സ്വാതന്ത്ര്യമില്ല, മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ല. ഭവനം മാടം എന്ന് പറയുന്നതാണ് ശരി. ഒരു മാടം കെട്ടാൻ സ്വാതന്ത്ര്യമില്ല, സ്വന്തമായി ഒരു പേരിടാൻ സ്വാതന്ത്ര്യമില്ല. ഇന്ന് അവരുടെയൊക്കെ തലമുറകൾ മെച്ചമായ ജീവിത സാഹചര്യങ്ങൾ, ഉന്നത വിദ്യാഭ്യാസം, വൻമാളികകൾ. പക്ഷെ ഈ തലത്തിലേക്ക് ഉയർന്നപ്പോൾ മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയോ അഹങ്കരിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. പുറപ്പാട് പുസ്തകം 1:8 പറയുകയാണ്, അനന്തരം ജോസഫിനെ അറിയാത്ത ഒരു ഫറവോൻ അവിടെ ഉണ്ടായി. ജോസഫ് കാരണമാണ് ഈ മിസ്രയീം നാട്ടിൽ ക്ഷാമം വന്നപ്പോഴും ആ തലമുറകൾ പിടിച്ചു നിന്നതെന്ന്, ഒന്നും അറിയാത്ത അല്ലെങ്കിൽ പഴയതും മറന്നുപോയ ഒരു മനുഷ്യൻ ഇസ്രായേൽ ജനത്തിന് മാത്രമല്ല മിസ്രയീം ജനത്തിൻ്റെ നാശത്തിനും അത് കാരണമായി തീർന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിലോട്ട് തിരിച്ചു വരാം. കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നുമില്ലാത്തൊരവസ്ഥ, ഇന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അഭിവൃദ്ധി, ഇതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഞാനും നിങ്ങളും ദൈവത്തെ മറന്ന് അഹങ്കാരികളായിട്ട് ജീവിച്ചാൽ, ഇന്നലകളെ ഓർമ്മിക്കാതിരുന്നാൽ, അതെനിക്കും എൻ്റെ തലമുറകൾക്കും ശാപമാണെന്നുള്ള തിരിച്ചറിവ് ഈ ചിന്ത നൽകട്ടെ. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ വിധേയപ്പെട്ട് സ്തോത്രം ചെയ്ത് ആരാധനയോടെ നമുക്ക് ജീവിക്കാം. ഇന്നലകളെ ഓർത്ത് തലമുറകൾക്കത് പകർന്ന് അവരെയും ശരിയായ ദിശയിലേക്ക് നയിപ്പാൻ ഈ ചിന്ത ഉതകട്ടെ. കഴിഞ്ഞ കാലം അറിയാത്ത ഒരു ഫറവോൻ സ്വന്തം ജനത്തിന് നാശം വരുത്തിയതുപോലെ. ശാന്തമായി ഒന്ന് ചിന്തിക്കാമോ? നമ്മുടെ ജീവിതത്തിൽ ഈ പോരായ്മയുണ്ടെങ്കിൽ കഴിഞ്ഞ കാലങ്ങളെ ഉണർന്ന് വന്ന വഴികളെ ഓർത്ത് വിനയത്തോടും ആരാധനയോടും ജീവിക്കുന്ന നാളുകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.